ആദ്യം ഞാനിവിടെ ഒരു 9 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബാക്കി പോർഷനൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു ഫ്ലവർ ഷേപ്പ് ഒന്ന് വരച്ച് ഇനി നമ്മൾ ഈ ഫ്ലവർ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവറായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവറിന് 5 ലെയറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ലെയേഴ്സ് ഓരോന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾഓൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ 10x5 സെൻറ്റിമീറ്ററുള്ള ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇപ്പം ഞാനിത് മുഴുവനായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്ലൂ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കൊരു കുഞ്ഞു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലാണ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ അതുപോലത്തെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ 2 വൈറ്റ് സ്റ്റിക്ക് എടുത്ത് അതൊന്ന് ജോയിൻ ചെയ്ത് ഒരു സ്റ്റിക്കാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്കും കൂടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ 2 സ്റ്റിക്കും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സർക്കിളാണ്. ആ സർക്കിൾ ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു എസ് ഷേപ്പിലൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് വൈറ്റ് കളർ സ്റ്റിക്സാണ്. ഇനി നമ്മൾ ആ സ്റ്റിക്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്കും ഇതുപോലെ വൈറ്റ് സ്റ്റിക്ക് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഈ സ്റ്റിക്കിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ചെറിയൊരു പേപ്പർ എടുത്ത് അത് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ മേലെ ഒരു ലീഫ് വെച്ച് അതൊന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേ ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലീവ്സ് ഓരോന്നായിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ കളർ ബീഡ്സാണ്. ഈ ബീഡ്സ് ഓരോന്നായിട്ട് നമ്മൾ ഈ വലിയ സ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വൽഹായം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.